ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വേസ്റ്റ് ക്ലോക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ രണ്ട് സ്ക്രൂ ഉണ്ട്. അത് ആദ്യം നമുക്ക് അഴിച്ചെടുക്കാം. ഇങ്ങനെ അഴിച്ചെടുത്ത സ്ക്രൂ നിങ്ങൾ കളയരുത്. ഇത് നമുക്ക് വീണ്ടും അവിടെ തന്നെ ഫിറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളിത് എടുത്തു വെക്കുക. ഈ സ്ക്രൂ ഇങ്ങനെ അഴിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഇത് നന്നായി കഴുകിയതിന് ശേഷം നല്ല ഉണങ്ങിയ ഒരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം. ഇനി നമുക്ക് ഒരു പിക്ചർ വേണം. ഞാനിപ്പോൾ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ഗ്ലാസ് വെച്ച് കൊടുക്കുക. നല്ല കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇനി വരക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആ ഗ്ലാസ്സിൽ തന്നെ വരച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ ഇനിയുടെ ഒരു ഗ്ലാസ് പെയിൻറ്റിങ് ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞത് 20 രൂപയാണ്. ഇത് നമുക്ക് ഫാൻസിയിലും അവമാരി ബട്ടൺ ഹൗസിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. നമുക്ക് ഇനി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ സംഭവങ്ങളൊക്കെ ബോക്സിൻ്റെ ഉള്ളിലുണ്ടാവും. ഇത് കറക്റ്റായിട്ട് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വരക്കാനായിട്ട് തുടങ്ങാം. ഇങ്ങനെ ഗ്ലാസിൻ്റെ അടിയിൽ പിക്ചർ വെച്ച് വരക്കുമ്പോൾ നമ്മൾ വരക്കാൻ അറിയാത്തവർക്ക് പോലും നല്ലപോലെ വരക്കാനായിട്ട് പറ്റും. നല്ല കട്ടിയിൽ നല്ല തിക്കായിട്ട് തന്നെ നിങ്ങൾ വരച്ചു കൊടുക്കുക. അപ്പോഴേ നമ്മൾ എന്താണ് അതിൽ ഗ്ലാസ് പെയിൻറ്റിങ് ഇടുമ്പോൾ നല്ല ഭംഗി കിട്ടുള്ളൂ. ഈ ഫ്ലവർ മൊത്തം ഇങ്ങനെ കവർ ചെയ്തെടുക്കുക. വരച്ചിട്ട് നല്ല തിക്കായിട്ട് തന്നെ വരച്ചു കൊടുക്കുക. പുറത്തേക്കൊന്നും പോവാതെ ശ്രദ്ധിക്കുക. ഇനി അഥവാ പോയാൽ തന്നെ നിങ്ങളുടെ കയ്യിൽ ബഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കുക. അപ്പം തന്നെ അത് തുടച്ചെടുക്കുക. നിങ്ങളിനി ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിയാനായിട്ട് പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയണത്. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. എല്ലാം ഇങ്ങനെ ഇങ്ങനെ വരച്ച് വരച്ചെടുക്കാവുന്നതാണ്. നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഈ ഫ്ലവർ മൊത്തം വരച്ചെടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്ലവർ മൊത്തത്തിൽ വരച്ച് തീർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ക്യാപ്പ് ഊരിയെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്തേക്കുക. ഇല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റൂല. ആ പെയിൻറ്റൊക്കെ അതിൽ കട്ട കുത്തി നിൽക്കും. ഒരു 2-3 മണിക്കൂർ ഉണങ്ങാനായിട്ട് വെക്കാം. നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്കിതിൽ കളർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ 4 കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിങ്ക്, ഗ്രീന്, പിന്നെ റെഡ്, പിന്നെ യെല്ലോ. ഇങ്ങനെ 4 കളേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കളർ ചെയ്ത് തുടങ്ങാം. ഞാൻ ഇലകൾക്കൊക്കെ ഇങ്ങനെ പച്ച കളറ് കൊടുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാ ഇലകൾക്കും ഇങ്ങനെ ഞാൻ പച്ച കളറ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പൂക്കൾക്ക് കൂടി നമുക്ക് കളർ കൊടുക്കാം. ഒരു പൂവിന് ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. ആദ്യം അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ റെഡ് ഷെയ്ഡിങ് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് പിങ്ക് കളർ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഞാൻ വീണ്ടും പറയണേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ചിത്രം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം അതിൽ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഞാനിത് ഫുള്ളാക്കിയിട്ടുണ്ട്. അടുത്ത പൂവിന് ഞാൻ യെല്ലോ കളറാണ് കൊടുക്കുന്നത്. എല്ലാ ഇതളിനും ഞാൻ യെല്ലോ കളർ കൊടുക്കുകയാണ്. ഇങ്ങനെ കളർ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നാൽ അപ്പം തന്നെ അത് പൊട്ടിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറായി കാരം എല്ലാം പൊട്ടിച്ച് കൊടുക്കണം. ഇങ്ങനെ ബബിൾസ് വരണമൊക്കെ പൊട്ടിച്ച് കൊടുക്കുക. ഒരു തുണിയോ അല്ലെങ്കിൽ ബഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് പൊട്ടിക്കാൻ ഏറ്റവും നല്ലത്. ഇത് എല്ലാം കളർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3-4 മണിക്കൂർ ഉണങ്ങാനായിട്ട് വെക്കണം. നല്ല കട്ടിയിലാണ് നിങ്ങൾ കളറിട്ട് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഉണങ്ങാൻ അതിൽ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ തൊട്ട് നോക്കിയിട്ട് നല്ല ഉണങ്ങിക്കണമെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് നമുക്ക് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് പെയിൻ്റൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോയിൽ പേപ്പറിൻ്റെ ഒരു കഷ്ണം ആവശ്യമുണ്ട്. ഇത് നമുക്ക് നന്നായി ഇങ്ങനെ ചുറ്റി കൂട്ടിയെടുക്കുക. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ നല്ല ചുറ്റിയെടുക്കുക. ഇനി ഇത് പതുക്കെ ഇങ്ങനെ നിർത്തുക. നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക. ആ ഗ്ലാസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പാകത്തിന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ സ്ക്രൂ എടുക്കുമ്പോൾ ആ ഫ്രെയിം കൂടി പോരുന്ന തരത്തിലുള്ള ക്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലുപ്പത്തിൽ ഈ ഫോയിൽ പേപ്പർ കട്ട് ചെയ്തെടുക്കണം. എൻ്റെ ഇപ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ ഗ്ലാസിൻ്റെ വലുപ്പത്തിലുള്ള ഫോയിൽ പേപ്പർ എനിക്ക് മതി. എൻ്റെ ഫ്രെയിമൊന്നും എടുക്കാൻ പറ്റുന്നതല്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ നേരത്തെ ഊരി എടുത്തിട്ടുള്ള സ്ക്രൂ അവിടെ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു തന്നെ പറയാം. അപ്പോൾ നമുക്ക് പഴയ ക്ലോക്കിൽ നിന്ന് നല്ലൊരു അടിപൊളി ഒരു ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റി. നമ്മൾ പഴയ ക്ലോക്കാണെന്നൊന്നും പറയില്ല. ഇത് അതുമാതിരി ഞാൻ വേറൊരു ക്ലോക്കിൽ കുറച്ചും കൂടി വലിയ ക്ലോക്കിൽ ചെയ്തതാണിത്. ഇത് വേറൊരു മോഡലുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇങ്ങനെ നമ്മൾ വേസ്റ്റ് ക്ലോക്കിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്ലാസ് വാങ്ങിക്കേണ്ട പൈസയോ അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യിപ്പിക്കേണ്ട പൈസയോ ഒന്നും ആവുന്നില്ല. വെറും ആ കളേഴ്സിൻ്റെ പൈസ മാത്രം ഇവിടെ ചിലവായിട്ട് വരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ ഓരോ ബോട്ടിൽ കളറിന് ഒരു ബോട്ടിലിന് 10 രൂപയാണ് വില വരുന്നത്. ഞാൻ അങ്ങനത്തെ 4 ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഔട്ട്ലൈനറിൻ്റെ വില എന്ന് പറഞ്ഞത് 20 രൂപയാണ്. അത് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. മറ്റൊരു വീഡിയോ മറ്റ് ഇൻഷാ അള്ളാ നമുക്ക് വീണ്ടും കാണാം.